ഇതിലെ മാനൽ അൽഫ എന്ന് നോക്കാം. അപ്പോൾ യൂണിവേഴ്സിറ്റി പരീക്ഷ എഴുതുന്നത് ശ്രദ്ധിക്കുക. തഫ്സീർ എഴുതാൻ പറയുമ്പോൾ ആദ്യം മാനൽ അൽഫ എഴുതണം. ലഫ്സുകളുടെ മാന ഇതിൽ കുറച്ച് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമാവണ്ട, നിങ്ങൾക്കറിയാവുന്ന വിധത്തിൽ പര്യായങ്ങളൊക്കെ അറിയാലോ, അത് പ്രകാരം എഴുതാവുന്നതാണ്. മാനൽ അൽഫ ഹൂബൽ അൽഹൂബു അദ്ദംബു വല്ലിസ്മു. പര്യായം എന്ന് പറഞ്ഞാൽ എല്ലാ പര്യായം ചോദിച്ചോളുന്നില്ല, ഇവിടെ ആശയത്തോട് ചോദിച്ചതായിരിക്കണം. ഹൂബ് എന്ന് പറയുമ്പോൾ അദ്ദംബ് വൽ ഇസ്മു, പാപം കുറ്റം, അതിനാണ് പറയുക. ഹൂബ് ഇന്നഹു കാന ഹൂബം കബീറ. തഊലു അൽ തഊലു നറ തമീലു വത്തജൂറു, തമീലു ചായ എന്ന്. സ്വദുക്കാത്തിഹിന്ന ജംഉ സ്വദുക്ക, സ്വദക്കല്ല സ്വദുക്ക, സ്വദുക്ക എന്ന് പറഞ്ഞാൽ മഹർ. സ്വദുക്കാത്ത് എൻ്റെ ജമാണ്, സ്വദുക്കാത്തിഹിന്ന അവരുടെ മഹർ. സ്വദുക്കാത്തിഹിന്ന എന്ന് വേണ്ട, സ്വദുക്കാത്ത് എന്ന് മതി. അത് ഹിന്ന എന്ന് പറയുമ്പോൾ അവരുടെ കൂടി അർത്ഥമാണ്, സ്ത്രീകളുടെ. നിഹ്ലത്തൻ ഹിബത്ത് വഅതിയത്ത്, ഹിബത്ത് സന്തോഷപൂർവ്വം കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ്, പാരിതോഷ്യം. അസ്സുഫഹ എന്ന് പറയുന്നത് ബുദ്ധി വീക്കായ ആൾക്കാർ. വൽ മുറാദ് ബിഹുന അൽ മുബദ്ദിറൂന ലിൽ അംവാൽ, അത് സ്വത്തുക്കൾ ശരിയായ വിധത്തിൽ കൈകാര്യം ചെയ്യാത്ത, എങ്ങനെയെങ്കിലൊക്കെ കൈകാര്യം ചെയ്ത് വളമാക്കുന്ന ആൾക്കാർ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. തഫ്സീർ ശ്രദ്ധിക്കാം. ആത്തുല്യത്താമ അംവാലഹും, യത്തീമുകൾക്ക് അവരുടെ സ്വത്തുക്കൾ നൽകുക. ഐ ആത്തുല്യത്താമ അല്ലദീന മാത്ത ആഭാവവും വഹും സിഗാറും അംവാലഹും ഇദാ ബലഗു. ആത്തു അല്ലത്താമ, യത്തീമുകൾക്ക് നിങ്ങൾ നൽകുക എന്നർത്ഥം. അല്ലദീന മാത്ത ആഭാവും, അവരുടെ പിതാക്കൾ മരിച്ചിരിക്കുന്നു, അങ്ങനെയുള്ള യത്തീമുകൾ. വഹും സിഗാറും, അവർ ചെറിയ കുട്ടികളാകുന്നു. അംവാലഹും, അവരുടെ സ്വത്ത് കൊടുക്കുക. ഇതാ ബലവും, അവർ പ്രായപൂർത്തി ഗുരു എത്തിക്കഴിഞ്ഞാൽ. വല തത്തബദ്ദലുൽ ഖബീസ ബിത്തയ്യിബി, നിങ്ങൾ നല്ലതിനോട് ചീത്ത ചേർക്കരുത്, കൂട്ടിക്കലർത്തരുത്, അത് അങ്ങനെ മാറ്റരുത് എന്ന്. ഐ ലാ തസ്തബ്ദലുൽ ഹറാമ വഹുമാലുല്യത്താമ ബിൽ ഹലാലി വഹുമാലിക്കും, അതായത് നിങ്ങൾ ഹറാമ് ചേർക്കരുത് ഇതിലേക്ക്, ഹലാലിലേക്ക്. ഇവിടെ ഹറാമ് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നതാണ് യത്തീമിൻ്റെ, യത്തീമുകളുടെ, അനാഥകളുടെ മുതലാണ്. അനാഥകളുടെ മുതല് അതിൻ്റെ നഫ്സിൽ ഹറാമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ഐനിൽ ഹറാം എന്നുള്ളതല്ല. ആ അനാഥകളുടെ മുതല് കൈകാര്യം ചെയ്യുന്ന ആളത് ഉപയോഗിക്കുമ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം അത് ഹറാമാണ് എന്നതാണ്. അത് നിങ്ങളുടെ മുതലിലേക്ക്, സ്വത്തിലേക്ക് ചേർത്തിട്ട് നിങ്ങൾ ഉപയോഗിക്കരുത്, അങ്ങനെയാകുമ്പോൾ ഹറാം വരും, അതാണ്. ഇന്നഹു കാന ഹുബൻ കബീറ, ഐ ദംബൻ അവീമ, ഹുബൻ കബീറ എന്ന് പറഞ്ഞാൽ ദംബൻ അവീമ, വലിയ പാപമാണ് എന്നർത്ഥം. فان اليتيم بحاجه الى رعايه وحمايه لانه ضعيف. കാരണം യതീം അനാഥ എന്ന് പറഞ്ഞാൽ ആവശ്യക്കാരനാണ്. എന്തിലേക്ക്? രിആയത്തിലേക്ക്. അയാളെ പരിപാലിക്കാൻ, പരിപാലിക്കാൻ ഒരാൾ വേണം. യതീമല്ലേ, ചെറിയ യതീം കുട്ടിയാണ്. വഹിമായത്തിൻ, സംരക്ഷണത്തിന്. ലിഅന്നഹു ളഈഫുൻ, കാരണം കുട്ടി, യതീം കുട്ടി ദുർബലനാണ്. വൽമു ളഈഫി ദംബുൻ അദീമുൻ ഇൻദല്ലാഹ്, ദുർബലനെ അക്രമിക്കുക എന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഭയങ്കരമായിട്ടുള്ള പാപം, കുറ്റം ആണ്, പാപമാണ്. വഇൻ ഖഫ്തും അല്ലാ തുഖ്സിതു ഫിൽ യതാമ, യതീമുകളുടെ വിഷയത്തിൽ നീതി പാലിക്കുകയില്ല എന്ന് നിങ്ങൾ ഭയപ്പെട്ടാൽ. ഐ ഇതാ കാലത്ത് തഹത്ത ഹജ്രി അഹദിക്കും യതീമത്തും, അതായത് നിങ്ങളുടെ കീഴിൽ ഒരു യതീമത്തായിട്ടുള്ള, അനാദിയായിട്ടുള്ള ഒരു പെൺകുട്ടി ഉണ്ട് എന്ന് വെക്കുക. വഖാഫ അല്ലാ യൂതിഹ മഹുറു, മഹുറെന്നല്ല മഹുറെന്നല്ല മഹുറു മഹുറു മിസ്ലിഹ, അപ്പൊ അവൾക്ക് ന്യായമായ മഹർ കൊടുക്കൂല എന്ന് നിങ്ങൾക്ക് ഭയമുണ്ടെങ്കിൽ, ഫല്യത്രുഖുഹ ഇലാമാ സിവഹ, അവളെ അല്ലാതെ മറ്റൊരാളെ വിവാഹം ചെയ്യാം. അപ്പോൾ യത്തീമായ ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മഹറമല്ലാതെയും വരാം. യത്തീമായ ഒരാളെ, ഒരു കുട്ടിയെ, ഒരു പെൺകുട്ടിയെ സംരക്ഷിക്കുന്ന ഒരാൾ, ആ കുട്ടിയെ അതിന് പ്രായപൂർത്തിയാകുമ്പോൾ വിവാഹം ചെയ്യാം, അല്ലെങ്കിൽ തൻ്റെ മകനെ വിവാഹം ചെയ്തു കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ മഹർ കൊടുക്കൂല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അവരെ ഒഴിവാക്കുക, അവരല്ല വേറെ സ്ത്രീകൾ വിവാഹം ചെയ്യുക. ഫഇന്ന നിസാഅ കസീറുൻ വലം യുളയ്ഖുല്ലാഹു അലൈഹി, ധാരാളം സ്ത്രീകളുണ്ടല്ലോ, മറ്റു സ്ത്രീകൾ വിവാഹം ചെയ്യുക എന്ന് പറഞ്ഞാൽ യത്തീമിനെ, യത്തീമത്തിനെ വിവാഹം ചെയ്യുന്ന നല്ലത് യഥാർത്ഥത്തിൽ, പക്ഷെ ന്യായമായ മഹർ കൊടുക്കണം. മഹർ കൊടുക്കാതെ
ആ അപ്പൊ എന്തായാലും എന്റെ സംരക്ഷണയിൽ ഉണ്ടായിരുന്ന കുട്ടിയല്ലേ, അപ്പൊ ആരും ചോദിക്കാനും പറയാനൊന്നുമില്ലല്ലോ. അപ്പോ അങ്ങനെ കാര്യമായ മഹറും കൊടുക്കണ്ട എന്നൊരു ധാരണ വേണ്ട. അങ്ങനെ ചെയ്യുന്നത് അതിക്രമമാണ്. അതിലാ നല്ലത് വേറെ സ്ത്രീകളെ വിവാഹം ചെയ്യണം എന്നതാണ്. ഇനി അങ്ങനെയെങ്കിൽ നിങ്ങൾ മറ്റു സ്ത്രീകളെ, അതായത് രണ്ട് സ്ത്രീകളെ അല്ലെങ്കിൽ മൂന്ന് സ്ത്രീകളെ അല്ലെങ്കിൽ നാല് സ്ത്രീകളെ വിവാഹം ചെയ്യാം. ഐ അങ്കിഹുമാഷിയത്തുമ്മനിസായി സിവാഹുന, അവരെ അല്ലാതെ എത്തീമുകളല്ലാത്ത എത്തീമത്തുകൾ അല്ലാത്ത സ്ത്രീകളെ നിങ്ങൾ ഉദ്ദേശിച്ചവരെ നിങ്ങൾക്ക് വിവാഹം ചെയ്യാം. ഇൻഷാ അഹദുക്കും നിങ്ങൾ ഒരാൾ ഇഷ്ടപ്പെടുന്നു എങ്കിൽ ഇസ്നത്തൈനി രണ്ടുപേരെ വിവാഹം ചെയ്യാം. ഇൻഷാ സലാസൻ അല്ല ഇനി മൂന്നാണെങ്കിൽ അങ്ങനെ വിവാഹം ചെയ്യാം. വയൻ ഷാർബാൻ അല്ലെങ്കിൽ നാല് വിവാഹം ചെയ്യാം, പക്ഷേ അതിൽ കൂടാൻ പാടില്ല. ഫഇൻ ഖിഫ്തും അല്ലാത്ത അതിരു ഫവാഹിദത്തൻ, ഇനി നിങ്ങൾക്ക് ഒന്നിലധികം പേരെ വിവാഹം ചെയ്യുകയാണെങ്കിൽ അവർക്കിടയിൽ നീതി പാലിക്കാൻ പറ്റുകയില്ല എന്ന് നിങ്ങൾ ഭയപ്പെട്ടാൽ. ഐ ഇൻ ഖിഫ്തും മിൻ അദമിൽ ഉദൂരി ബൈന സൗജാത്ത്, ഇണകൾക്കിടയിൽ ഭാര്യമാർക്കിടയിൽ ഉദൂൽ നീതി പാലിക്കൽ ഒന്ന് അതിൻ്റെ അതും നീതി ഇല്ലാതാകും, നീതി പാലിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ ആശങ്കിച്ചാൽ ഫൽസമു അല്ലഖത്തി സാർ അല വാഹിദത്തിൻ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു വിവാഹം മാത്രം അതിൽ ചുരുക്കണം, അഖത്തിസാറുകളെ ചുരുക്കണം. ഇവിടെ മനസ്സിലാക്കണം, ഈ നിയമം വരുന്നതിന് മുമ്പ് എത്രയും വിവാഹമാകാമായിരുന്നു. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അതിനു മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിലും ബഹുഭാര്യത്വം ഒരു വിഷയമായിരുന്നില്ല, പല നാടുകളിലും പല പ്രദേശങ്ങളിലും ബഹുഭാര്യത്വം ഉണ്ടായിരുന്നു. അപ്പോൾ പഴയകാല സമൂഹങ്ങളിൽ ബഹുഭാര്യത്വത്തിന് അതിന് കണക്കൊന്നുമില്ലായിരുന്നു. ഇത് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ ഈ നിയമത്തിലൂടെ പരമാവധി നാല് എന്ന് ബഹുഭാര്യത്വത്തെ മിനിമൈസ് ചെയ്യാണ് ചെയ്തത്. മുമ്പ് നിബന്ധന ഇല്ലായിരുന്നു, പരിധിയില്ലായിരുന്നു. അതുമാത്രമല്ല അത് തന്നെ നീതി പാലിക്കാൻ, പൂർണ്ണമായ നീതി പാലിക്കാൻ കഴിയുമെങ്കിലാണ് ഇണകൾക്കിടയിൽ അല്ലെങ്കിൽ ഒന്നേ ഒന്ന് മാത്രം എന്നും പറഞ്ഞു. മാത്രമല്ല ഒരാ ഒന്നിനെയും ഒരു ഇണയെ തന്നെ സ്വീകരിക്കാൻ സാധ്യമല്ലാത്തവൻ അവൻ നോമ്പ് നിൽക്കട്ടെ എന്നും വിശ്വാസം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. അല്ലാതെ മുൻപ് ഒന്നുണ്ടായിരുന്നത് നാലാക്കി വർദ്ധിപ്പിച്ചതല്ല, അത് പ്രത്യേകം മനസ്സിലാക്കണം. ഇനി അതായത് വലങ്കൈകൾ ഉടമപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അടിമ സ്ത്രീകൾ, അടിമ സ്ത്രീകളെ നിക്കാഹ് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. വിവാഹം ചെയ്യുന്ന അടിമ സ്ത്രീകളെ ഇണകളായി സ്വീകരിക്കുന്ന കാര്യം. നിങ്ങൾ സ്ത്രീകൾക്ക് അവരുടെ സ്വദുഖാത്ത് മഹറുകൾ കൊടുക്കുക, നിഹലത്തൻ സന്തോഷപൂർവ്വം ഗിഫ്റ്റായിട്ട്. ഐ ആഴ്ത്തു നിസാ, നിങ്ങൾ സ്ത്രീകൾക്ക് നൽകാം മുഹൂറുഹുന്ന, മുഹൂറുഹുന്ന അവരുടെ മഹറുകളെ. അതിയ്യത്തൻ അൻ ത്വയ്ബി നഫ്സിൻ, സന്തോഷത്തോടുകൂടി ഗിഫ്റ്റായിട്ട് നിങ്ങൾ നൽകുക. ഫഇൻ ത്വയ്ബന ലക്കും, ഇനി അവർ നൽകിയാൽ, തിരിച്ചു നൽകിയാൽ സന്തോഷത്തോടെ. അൻ ഷൈഇൻ മിന്നു, ആ അവർക്ക് നൽകിയ മഹറിൽ നിന്നും വല്ലതും തിരിച്ചു നൽകിയ. നഫ്സൻ, അതിൽ നിന്ന് തന്നെ. ഐ ഫഇൻ ത്വയ്ബന താബത്തു നുഫൂസഹുന്ന, അവർ സ്വന്തമായിട്ട് തന്നു, വേറെ ബാഹ്യ സമ്മർദ്ദമൊന്നും ഇല്ലാതെ ആ സ്ത്രീകൾ ഇണകൾ, നിങ്ങളുടെ ഇണകൾ നിങ്ങൾക്ക് തിരിച്ചു തന്നാൽ. ബിഹിബത്തിൽ, ഗിഫ്റ്റായിട്ട് നിങ്ങൾക്ക് തിരിച്ചു തന്നു. ഷെയ് ഇമ്മിന സ്വദാഖി, അതായത് മഹറിൽ നിന്ന് വല്ലതും തിരിച്ചു നൽകിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫഖുലൂഹു, അപ്പോൾ നിങ്ങൾക്കത് ഭക്ഷിക്കാം, നിങ്ങൾ ഭക്ഷിച്ചോളൂ. ഹനി അമ്മരിയ ഈ ഫഹദു ദാലിക ഷെയ, ആ നിങ്ങൾക്ക് തിരിച്ചു തന്ന മഹർ, മഹറിൽ നിന്ന് തിരിച്ചു തന്ന സ്വത്ത് നിങ്ങൾക്ക് അതെടുക്കാം. അൽ മുഹൂബ മൗഹൂബ ഹലാലും തൊയ്യുമായിട്ട് നിങ്ങൾക്ക് അത് നൽകപ്പെട്ടത് നിങ്ങൾക്ക് ഭക്ഷിക്കാം.